അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് കഷ്ണം തേങ്ങ കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി ഇതിലേക്ക് വേണ്ടത് ചുമന്നുള്ളിയും പിന്നെ കുറച്ച് ജീരകവും ആണ്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ജീരകമാണ്. ഇതെല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങാക്കൊത്ത് ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് റവയും അരിപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 ഗ്ലാസ് വെള്ളമാണ് നമ്മളിപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് 1 കപ്പോളം നമുക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ആട് ചൂട് വെള്ളത്തിലിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് എന്നാൽ പൊടി ഒന്ന് വാട്ടിയിട്ടെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിനെ ഇതേപോലെ കൈകൊണ്ട് നന്നായി കുഴച്ചതിന് ശേഷം ഇതിനെ നമ്മൾക്ക് റൊട്ടിയുടെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇതാക്കി ഇരിപ്പിച്ചിട്ടുണ്ട്. ഒരു വിധം കട്ടിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഭയങ്കരമായിട്ട് കട്ടി കുറയൊന്നും ചെയ്യരുത്. ഇതേപോലെ തന്നെ നമ്മൾക്ക് എല്ലാവരും ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് പൊരിച്ച് കോരി എടുക്കാം. ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് പൊരിച്ചിട്ട് നമുക്ക് എടുക്കാം. അതേ നമ്മുടെ ടേസ്റ്റ് റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ ഈ റെസിപ്പിയും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു റൊട്ടി തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കേ, താങ്ക് യു.